1928 കോൺഗ്രസ് സമ്മേളനത്തിന്റെ 95-ാം വാർഷികാചരണത്തിന് പയ്യന്നൂരിൽ തുടക്കമായി. 3 ദിവസങ്ങളിലായി ഗാന്ധി പാർക്കിൽ നടക്കുന്ന വാർഷികത്തിന് തുടക്കം കുറിച്ച് ഗാന്ധി സ്തൂപത്തിലും വാർഷിക സ്തൂപത്തിലും പുഷ്പാർച്ചന നടത്തി. പൂർണ്ണ സ്വരാജ് പ്രഖ്യാപിച്ച് 1928 പയ്യന്നൂരിൽ ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പയ്യന്നൂർ കോൺഗ്രസ് സമ്മേളനത്തിന്റെ 95-ാം വാർഷികാചരണത്തിന് പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ തുടക്കമായി. കണ്ണൂർ ഡിസിസിയുടെ നേതൃത്വത്തിൽ 3 ദിവസങ്ങളിലായാണ് വാർഷികാഘോഷം നടക്കുന്നത്. മുന്നോടിയായി ഗാന്ധി പാർക്കിൽ പ്രത്യേകം തയ്യാറാക്കിയ സ്തൂപത്തിൽ പുഷ്പാർച്ചനയും സ്മൃതി സംഗമവും നടന്നു. ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജ് നേതൃത്വം നൽകി. 28-ൽ നടന്ന കേരള പ്രദേശ് സമ്മേളനത്തെ നമുക്ക് കാണുവാൻ വേണ്ടി സാധിക്കും. അന്ന് ജവഹർലാൽ നെഹ്റുവിന്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് നടന്ന സമ്മേളനങ്ങളായിരുന്നു അത്. ആ സമ്മേളനത്തിലെ തീരുമാനങ്ങളൊക്കെ തന്നെ നടപ്പിലാക്കുവാൻ വേണ്ടി കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള ആ ഭരണത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് ചരിത്രം നമുക്ക് കാണിച്ചു തരുന്നതാണ്. കെപിസിസി മെമ്പർ എംപി ഉണ്ണികൃഷ്ണൻ, എംകെ രാജൻ, എപി നാരായണൻ, വിസി നാരായണൻ, അഡ്വക്കേറ്റ് ഡികെ ഗോപിനാഥ്, പിലാക്കൽ അശോകൻ, കെ ജയരാജ്, പി ലളിത ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. മെയ് 26-ന് വെള്ളിയാഴ്ച രാവിലെ 10 മണിക്ക് ചരിത്ര സെമിനാർ നടക്കും. എംകെ രാഘവൻ എംപി ഉദ്ഘാടനം നിർവഹിക്കും. മുൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ അഡ്വക്കേറ്റ് ആസഫ് അലി നെഹ്റുവിന്റെ ഇന്ത്യ വിഷയാവതരണം നടത്തും. മെയ് 27-ന് ശനിയാഴ്ച വൈകിട്ട് 3 മണിക്ക് ബഹുജന റാലിയും സമാപന സമ്മേളനവും നടക്കും. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP ഉദ്ഘാടനം നിർവഹിക്കും. KPCC പ്രസിഡന്റ് K സുധാകരൻ MP മുഖ്യപ്രഭാഷണവും ആദരസമർപ്പണവും നടത്തും. നെറ്റ്വർക്ക് ന്യൂസ്.